എല്ലാവർക്കും വെസ്റ്റേൺ ഗാഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ലോകത്ത് ലഭ്യമായെന്ന വസ്തുക്കളിൽ വിലയൊടുപ്പുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പറയാമെന്നാണ്. അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമ്മൾ പാമ്പിന്റെ വിഷമെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ജീവിയുടെയും വിഷമെടുക്കുന്നുണ്ട്. അത് തേളിന്റെ വിഷമാണ്. തേളിന്റെ വിഷവും പാമ്പിന്റെ വിഷമെടുക്കുന്ന അതേ രീതിയിൽ തന്നെ എടുക്കുന്നു. ഈ തേളിന്റെ വിഷത്തിന്റെ വിലയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. തേളിന്റെ വിഷത്തിന് ഒരു ലിറ്ററിന് ഏകദേശം $86 ലക്ഷം ആണ്. നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ അത് ഏകദേശം 68 കോടിയിൽ പരം രൂപ വരും. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ചികിത്സാ മേഖലയിൽ തന്നെയാണ്. മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോകത്ത് ഏറ്റവും വെല്ലുവിളിപ്പുള്ളത് മനുഷ്യന്റെ ജീവന് തന്നെയാണ്. അത് നിലനിർത്തുവാനും അത് സംരക്ഷിക്കുവാനും ധനം എത്ര വേണമെങ്കിലും ചെലവാക്കുവാൻ ആളുകൾ തയ്യാറാകും, ധനമുള്ള ആളുകൾ തയ്യാറാകും. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടി എന്ത് ഉപയോഗപ്പെടുന്നു, അതിന് നല്ല വിലയുണ്ടാകും. തേളിവിഷത്തിനും അതുകൊണ്ടാണ് എത്രത്തോളം വില, പല അസുഖങ്ങൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതിന് എത്രത്തോളം വിലയാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉൽപ്പാദനത്തിന് വളരെയധികം ചിലവും അതുപോലെ തന്നെ ആയാസകരവും ആയതുകൊണ്ടാണ്. ഒരു തേളിൽ നിന്നും ഒരു പ്രാവശ്യം ലഭിക്കുന്നത് ഏകദേശം ഒരു 1 ക്യൂബിനോളം മാത്രം വലിപ്പമുള്ള തേളിവിഷം മാത്രമാണ്. അതായത് 1 ഗ്രാം തേളിവിഷം വേണമെങ്കിൽ നിരവധി തേളുകളുടെ നിരവധി തവണ വിഷം എടുക്കേണ്ടി വരും. മാത്രമല്ല ഇതിനെ വളർത്തുന്നതും പരിപാലിക്കുന്നതും വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. ഒരു തേളിനെ വളർത്തണമെങ്കിൽ അതിനനുയോജ്യമായ ഭക്ഷണം നൽകണം, അതിനനുയോജ്യമായ കാലാവസ്ഥ എല്ലാം ക്രമീകരിക്കേണ്ടി വരും. ഇത് വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഇത് പ്രധാനമായും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് ഈജിപ്റ്റ്, തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. ചില തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. ലോകത്ത് മറ്റു പല സ്ഥലങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ധരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ തേളുകളിൽ നിന്നും ഇത് ലഭിക്കാൻ പോകുന്നില്ല. ചില പ്രത്യേക തരം തേളുകളുടെ വിഷം മാത്രമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ തേളുകളെയൊന്നും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിലകെ പോയിട്ട് ആരും കുത്തു വാങ്ങിക്കുകയും ചെയ്തു. ചികിത്സാ രംഗത്ത് വേദന സംഹാരിയായിട്ടും അതുപോലെ തന്നെ ലൂപ്പസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം ഇതിന്റെ വിഷം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിഷം എടുക്കുന്നത് വളരെയധികം ആയാസകരമായ ഒരു ജോലിയാണ്. അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ഇതിന്റെ വാലിൽ നിന്നാണ് വിഷം എടുക്കേണ്ടത്. ഇതിന്റെ വാലിലാണ് ഇതിന്റെ വിഷമുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതിന്റെ വാല് ഒഴിഞ്ഞു പോകാനും നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ ഇതിന്റെ വാല് മുറിച്ചിട്ടാണ് ഇതിന്റെ വിഷം എടുത്തിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ചില നൂതന വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും നമുക്ക് പരിപൂർണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കറണ്ട് അടിപ്പിക്കുന്ന പോലെയുള്ള ചില റോട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രകൃതിയിലെ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീട്ടിൽ കാണാം. അതൊരു